ബജറ്റ് ആകെ ചോർന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മാധ്യമങ്ങൾക്ക് നൽകാനുള്ള കുറിപ്പ് ഒരു ഉദ്യോഗസ്ഥന്റെ പിശക് മൂലം പുറത്താവുകയാണ് ചെയ്തത്. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും കോടിയേരി പറഞ്ഞു. ബഡ്ജറ്റ് ആകെ ചോർന്നു എന്ന് പറയുന്ന പ്രചരണം ശരിയല്ല. ബഡ്ജറ്റ് രേഖകളൊന്നും തന്നെ ചോർത്തിട്ടില്ല. ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായകമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് ബഡ്ജറ്റ് അവതരണം പൂർത്തിയാകുന്നതിന് കുറച്ച് മുമ്പേ മാതിരിയായത്. അത് യഥാർത്ഥത്തിൽ ചോർത്തിയതല്ലാരും, ചോർത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ച ഒരു പിശകാണത്. അത് സംബന്ധിച്ച് അതിന് ഉത്തരവാദിയായവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ഇന്നലെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല വെട്ടാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടത് ഒരു കുറ്റകൃത്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികളാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി സൈനികൻ റോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തി. റീപോസ്റ്റ്മോർട്ടം വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തിൽ തർക്കം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, രാവിലെ 9 മണിക്ക് എത്തിച്ച മൃതദേഹം 9:50 വരെയാണ് ട്രോളിയിൽ കിടത്തിയത്. വീണ്ടും 25 മിനിറ്റ് കഴിഞ്ഞാണ് ഈ പാങ്ങോട്ടുന്ന സൈനികരെത്തി ദേശീയ പതാക പുതപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺ, റോയ് മാത്യുവിൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. നേരത്തെ RTOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കാനിരിക്കുന്നത്. റോയ് മാത്യുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ബന്ധുക്കൾ പരാതി ഇപ്പോഴും അവർ ഉന്നയിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തോട് അനാദരവുണ്ടായത്. ഏകദേശം 1 മണിക്കൂറോളം സമയം മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ട്രോളിയിൽ തന്നെ കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 9 മണിയോടുകൂടി മൃതദേഹം എയർപോർട്ടിൽ എത്തിച്ചെങ്കിലും 10 മണിയോളം വരെ മൃതദേഹം ട്രോളിയിൽ തന്നെ കിടക്കുകയായിരുന്നു. ഒപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കാൻ പോലും സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറായത്. ഒപ്പം തന്നെ നേരത്തെ പാങ്ങോട് നിന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമെത്തി മൃതദേഹം ഏറ്റുവാങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പാങ്ങോട് നിന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരൊന്നും തന്നെ എത്തിയിരുന്നില്ല. ഏതോളം സൈനികർ മാത്രമാണ് പാങ്ങോട് നിന്നും മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയത്. ഒപ്പം മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ ഏറ്റുവാങ്ങൂ എന്ന ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു ബന്ധുക്കൾ. അതിനുശേഷം റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യത്തിൽ നാസിക്കിലെ സൈനിക ക്യാമ്പിൽ നിന്നും വീണ്ടും അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ റീപോസ്റ്റ്മോർട്ടം നടക്കൂ എന്ന് സൈനിക ഉദ്യോഗസ്ഥർ ആദ്യം നിലപാടെടുക്കുകയായിരുന്നു. ഇതിനെ തുടർന്നും വലിയ അനിശ്ചിതത്വം ആ സമയം ഉണ്ടായി. ഒടുവിൽ കൊല്ലം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ എല്ലാം ഉണ്ടായ ശേഷമാണ് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ സൈനികരുടെ ഭാഗത്തു നിന്നുള്ള സമ്മതം ലഭിച്ചത്. തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്നതിനിടയിൽ യാത്രാമധ്യേ വാഹനം നിർത്തി വീണ്ടും ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാനുള്ള ശ്രമവും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തങ്ങൾക്ക് റീപോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി ലഭിച്ചില്ല എന്നായിരുന്നു സൈന്യത്തിൻ്റെ വിശദീകരണം ആ സമയത്ത് ഉണ്ടായത്. പിന്നീടും വീണ്ടും ബന്ധുക്കൾ ഇക്കാര്യം പരാതിപ്പെടുകയും എല്ലാം ചെയ്ത ശേഷമാണ് ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനായി സൈന്യം തയ്യാറായിരിക്കുന്നത്. ഏകദേശം
പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും കൊല്ലം ആർ ടി ഒ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തുകയും ചെയ്തു. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരംഭിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ റോയ് മാത്യുവിൻ്റെ മരണം ആത്മഹത്യയല്ല എന്ന തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും റോയ് മാത്യുവിൻ്റെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും മറ്റും ഉണ്ടായിരുന്നു എന്ന് പല മാധ്യമങ്ങളിലും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലും വാർത്ത നൽകുകയുണ്ടായി. ഈ വാർത്തകളെല്ലാമാണ് ബന്ധുക്കളുടെ ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നത്. റോയ് മാത്യുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളും എല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും അല്പസമയം മുമ്പ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ ബോഡി ഏറ്റുവാങ്ങൂ എന്ന ഉറച്ച നിലപാടിൽ ബന്ധുക്കൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. റോയ് മാത്യുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരമുണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. എന്തായാലും മൃതദേഹം കേരളത്തിൽ എത്തിച്ചപ്പോഴും വലിയ അനാദരവാണ് സൈന്യത്തിൻ്റെയും അധികൃതരുടെ ഭാഗത്തുനിന്നും മൃതദേഹത്തോടും ഉണ്ടായത്. റീപോസ്റ്റ്മോർട്ടം എന്ന ബന്ധുക്കളുടെ ആവശ്യം ആദ്യം മുഖവിലക്കെടുക്കാൻ പോലും സൈനികർ തയ്യാറായിരുന്നില്ല. എന്തായാലും ഒടുവിൽ ഇപ്പോൾ ബന്ധുക്കളുടെ ആവർത്തിച്ചുള്ള ആവശ്യത്തിന് ശേഷം റീപോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. അരുൺ ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 14 വർഷം സേവനം നടത്തിയ സൈനികനോട് അർഹിച്ച ആദരവ് കാട്ടിയില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴുള്ള ആവശ്യം ഇവിടെ ഈ മൃതശരീരം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഏറ്റുവാങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തി അതേ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇതിലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് മാധ്യമത്തോടും സമൂഹത്തോടും എല്ലാ ജനപ്രതിനിധികളോടും ഞങ്ങൾക്ക് ഉള്ള ഒരു അഭ്യർത്ഥന. മൃതശരീരം ഇവിടെ എത്തിയതിന് ശേഷം ഏതാണ്ട് 25 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് പോലും പുതച്ച് ഒന്ന് ആദരിക്കാൻ തയ്യാറായത്. അപ്പോൾ അതിൽ വേണ്ടുന്നത്ര 14 വർഷമായി രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചൊരു സൈനികനോട് കാണിക്കേണ്ട എല്ലാ ആദരവും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഞങ്ങൾക്ക് ഇപ്പോഴും ആ ദുഃഖം നിലനിൽക്കുകയാണെന്ന് തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 8 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി ജോഷില ചേരുന്നു. ജോഷില, ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമോ? മറ്റൊന്ന്, ഈ മാമോദീസ രേഖയിലും SSLC ബുക്കിലും അടക്കം പ്രായം തിരുത്തിയിട്ടുണ്ട്. അത് ഈ CWC ചെയർമാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇയാൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അരുൺ, ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ 12 പേരാണ് പ്രതികളായി ചേർത്തിട്ടുള്ളത്. ഇവർക്കെതിരെ ഈ 12 പേർക്കെതിരെയും പോക്സോ ചുമത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇരിട്ടിയിലുള്ള റോബിൻ മാത്രമല്ല, പ്രതിയായ മുഖ്യപ്രതിയായ റോബിൻ മാത്രമല്ല അദ്ദേഹത്തെ സഹായിച്ചവർ, സെന്റ് വിൻസെന്റ് ചർച്ചിലെ സഹായി കന്യാസ്ത്രീ അടക്കമുള്ളവരെ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ സഹായിച്ച തങ്കമ്മ, ആൻസി മാത്യു, കൃഷിരാജ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററാണ് ആൻസി മാത്യു, അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റായ ടെസി ജോസ്, പീഡിയാട്രീഷ്യനായ ഹൈദർ അലി തുടങ്ങിയവരെയും, ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരി സിസ്റ്റർ ഒഫീലിയയെയും, ഈ കുട്ടിയെ കടത്താൻ സഹായിച്ച ലിസ് മെരിയ, അനീറ്റ തുടങ്ങിയ കന്യാസ്ത്രീകളെയും, തോമസ് ജോസഫ് അടക്കമുള്ളവരെയും, തോമസ് ജോസഫ് അതുപോലെ തന്നെ ഡോക്ടർ ബെറ്റി അടക്കമുള്ളവരെയും ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ വീണ്ടും പ്രതിപട്ടികയിൽ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്രിസ്തുരാജയിലെ നേഴ്സും അവരെ സഹായിച്ചവരും ഉൾപ്പെടെ 12 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപട്ടിക ഇനിയും നീളാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CIയും സംഘവും ഇപ്പോൾ വൈത്തിരിയിലേക്കാണ് പോയിട്ടുള്ളത്. വൈത്തിരിയിൽ ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരി സിസ്റ്റർ ഒഫീലിയ അടക്കമുള്ളവരെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, തിങ്കളാഴ്ചയോടുകൂടി ഇദ്ദേഹത്തെ, റോബിൻ വടക്കഞ്ചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയതിന് ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ്. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. എന്തായാലും ഊർജിതമായ അന്വേഷണം, CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇന്നും നാളെയുമായി പ്രതികൾ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരുൺ, പി വി ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂർ പീഡനത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിക്കെതിരെയും പരാതി. പീഡനത്തിന് ഇരയായ 16 വയസ്സുകാരിയുടെ പ്രായം 18 എന്ന് തിരുത്തിയതിന് കേസെടുത്തേക്കും. വിവരങ്ങളുമായി അനൂപ് KR ചേരുന്നു. അനൂപ്, ഈ CWC ചെയർമാൻ ഇക്കാര്യത്തിൽ എന്ത് ക്രമക്കേടാണ് കാണിച്ചത്? അതായത്, ഈ മാമോദീസ രേഖയിലും SSLC ബുക്കിലും പ്രായം തിരുത്തിയിരുന്നു. ഈ രേഖ ഇയാൾ അംഗീകരിക്കുകയായിരുന്നോ ചെയ്തത്?
അരുൺ, കൊട്ടിയൂർ പീഡന സംഭവത്തിൽ വൈദികന് പുറമെ സംഭവം മറച്ചുവെച്ച കൂത്തുപറമ്പ് കൃത്യരാജ ഹോസ്പിറ്റലിനെതിരെയും പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ കൈമാറിയ വയനാട് വൈത്തിരിയിലെ അനാഥ മന്ദിരത്തിലെ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെയും പോലീസ് കഴിഞ്ഞ ദിവസം കേസ് നിലവിൽ തന്നെ എടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ ബലാത്സംഗ വിവരം പുറത്തറിയിക്കാതെ അത് മറച്ചു വെച്ചതിനെതിരെയാണ് ഇവർക്കെതിരെ കേസുള്ളത്. ഇതോടൊപ്പമാണ് ഇപ്പോൾ വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ബന്ധപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കാതെയും ഇത് സംബന്ധിച്ച വയനാട് CWC ചെയർമാൻ ഫാദർ തോമസ് തേരകം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയും കൂടാതെ കുട്ടി ഏറ്റെടുത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ പ്രായത്തിൽ കൃത്രിമം കാട്ടിയുള്ള രേഖയിൽ ഒപ്പുവെച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CWC കേസെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സാമൂഹ്യ നീതി വകുപ്പ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഈ CWC ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തരകൻ, അദ്ദേഹത്തിൽ നിന്നും ദത്തെടുക്കൽ കേന്ദ്രത്തിലെ മറ്റ് ജീവനക്കാരിൽ നിന്നും നേരത്തെ മൊഴിയെടുത്തിരുന്നു പേരാവൂർ CA സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ. ഇതിന്റെ തുടർ നടപടികൾ എന്ന തരത്തിലാണോ ഈ ഇന്നത്തെ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ? തീർച്ചയായും തോമസ് തേരകം ഇതിനകം തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം മൂടി വെക്കാൻ വേണ്ടി രൂപത ആസൂത്രിത ശ്രമം നടത്തിയെന്നും ഈ തോമസ് CWC ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ ഇതിന് അനുകൂലമായ വിധത്തിൽ ബലാത്സംഗ വിവരം മറച്ചുവെച്ചു എന്നുള്ളൊരു വലിയ ആരോപണമായിരുന്നു ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ബാലനീതി നിയമം 33 വകുപ്പ് അനുസരിച്ച് എല്ലാ നടപടികളും CWC പാലിച്ചിട്ടുണ്ട് എന്ന് CWC വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ February 20 CWC മുമ്പാകെ ഈ കുട്ടിയെ സറണ്ടർ ചെയ്യുന്നത്. ഇത് ഏറ്റെടുത്തപ്പോൾ ഈ ബലാത്സംഗ വിവരം മറച്ചുവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രായത്തിൽ കൃത്രിമം നടത്തി 18 ഉയർത്തി അത്തരമൊരു രേഖയുണ്ടാക്കി എന്ന ആരോപണമാണ് CWC ഉയർന്നിരിക്കുന്നത്. ഈ CWC അംഗം ആയിരുന്ന ഒരു കന്യാസ്ത്രീയുടെ സ്ഥാപനത്തിലാണ് കുട്ടിയെ പ്രവേശിച്ചത്. ഇതെല്ലാം ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CWC ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാവുന്നത്. അനൂപ് KR വയനാട്ടിൽ നിന്ന്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദൃശ്യങ്ങൾ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയെന്ന് പൾസർ സുനി. അഭിഭാഷകന് കൈമാറിയ മൊബൈലിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും സുനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, ആദ്യം ഈ ഫോൺ ഉപേക്ഷിച്ചു, ആറ്റിൽ ഒഴുക്കിക്കളഞ്ഞു, അഭിഭാഷകന് കൈമാറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പൾസർ, ഇപ്പോഴെന്താണ് അയാൾ പറയുന്നത്? അരുൺ, ഓരോ ഘട്ടത്തിലും വിവിധ മൊഴികളാണ് ഈ സുനിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുനി പറയുന്നത് ഈ കഴിഞ്ഞ 17 രാത്രിയോടുകൂടെ ഈ നടിയെ ആക്രമിച്ചപ്പോൾ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ താൻ മൊബൈൽ ഫോൺ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പോലീസിനോട് ഇപ്പോൾ ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ വെണ്ണലയിലെ ഒരു ഓടയിൽ ഉപേക്ഷിച്ചുവെന്നും അത് പിന്നീട് ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിയുകയാണ് ചെയ്തത്, ഇത്തരത്തിലാണ് ഉപേക്ഷിച്ചത് എന്നുമായിരുന്നു പോലീസിനോട് നേരത്തെ മൊഴി നൽകിയിരുന്നത്. ഇപ്പോൾ പറയുന്നു ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ തന്നെയാണ് അഭിഭാഷകന്റെ കൈവശം നൽകിയിട്ടുള്ളത് എന്നാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള മൊഴികളാണ് സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, സുനിൽകുമാർ ഒളിവിൽ കഴിഞ്ഞ അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു എന്ന് നേരത്തെ മൊഴി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മനു എന്ന സുഹൃത്ത് ഇത് കണ്ടതായി പറയുകയും തുടർന്ന് ഈ വ്യക്തിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അത് വിവിധ ഇടങ്ങളിലേക്ക് അത് ഈ ദൃശ്യങ്ങൾ പകർന്നിട്ടുണ്ടോ എന്നുള്ള സംഭവത്തിൽ പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 12 വസ്തുക്കളാണ് മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ മെമ്മറി കാർഡുകൾ, സിം കാർഡുകൾ തുടങ്ങി 12 വസ്തുക്കളാണ് ഇത്തരത്തിൽ ഈ വിവിധ ഇടങ്ങളിൽ നിന്ന് നടത്തിയ പരിശോധനയെ പോലീസ് തിരിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ കോയമ്പത്തൂരിലും അമ്പലപ്പുഴ, അതോടൊപ്പം തന്നെ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ എല്ലാം കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ വാഗമണ്ണിലും കൊണ്ടുപോയി പ്രതികളെ തെളിവെടുപ്പ് നടത്തുകയും ഇവിടെ നിന്ന് ആയിട്ട് ആണ് ഈ 12 വസ്തുക്കൾ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധനക്കായി തിരുവനന്തപുരത്തെ സയൻസ് ലാബിലേക്ക് ഈ വസ്തുക്കളെല്ലാം തന്നെ അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നെങ്കിൽ മാത്രമേ ഈ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡുകളും തന്നെയാണോ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തത കൈവരികയുള്ളൂ. അതോടൊപ്പം ഇത് മറ്റെവിടെയൊക്കെ ഈ ഇടങ്ങളിലേക്കായിരിക്കും ഇത് പകർത്തിയിട്ടുണ്ടാവുക എന്നത് സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതി ഒരിക്കലും ആ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കില്ല,
ദൃശ്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അനുസരിച്ച് അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണിൽ ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ്. എന്തായാലും പ്രതിയെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവരങ്ങൾ നൽകിയത് ദൃശ്യങ്ങൾ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയതായി പൾസർ സുനിയുടെ പുതിയ മൊഴി. കൈരളി ടി വി ഡയറക്ടർ ബോർഡ് അംഗം പി എ സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 സംസ്കാരം നടക്കും. ഇന്ന് പുലർച്ചെ 4 കൈരളി ടി വി ഡയറക്ടർ ബോർഡ് അംഗവും മുൻ കെ എസ് ഇ ബി ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്. പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൈരളി ടി വിയുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഡയറക്ടറായും ഒക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷി രീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാവുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് പി എ സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഉരുപിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ പ്രാവർത്തികമായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ H-1B വിസ താൽക്കാലികമായി 6 നിർത്തിവെച്ചുവെന്ന പുതിയ വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സാർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഈ കമ്പ്യൂട്ടർ മേഖലയിൽ US അനുവദിക്കുന്ന, പുറത്തുള്ളവർക്ക് നൽകുന്ന പ്രധാന വിസയാണ് ഇത്. 86% ഇന്ത്യക്കാരാണ് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. വലിയ തിരിച്ചടിയാണ് ഒരർത്ഥത്തിൽ. എന്താണ് നിലവിലെ സാഹചര്യം? അരുൺ, ഇന്ത്യൻ ഐ ടി മേഖല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം വളരെ ഭീതിയോടെ ചർച്ച ചെയ്തൊരു വിഷയമാണ് H-1B വിസ എങ്ങനെ ട്രംപ് കൈകാര്യം ചെയ്യും എന്നത്. എന്തായാലും ആ പേടി ഇപ്പോൾ ശരിയായിരിക്കുന്നു. അടുത്ത 6, അതായത് April 1 സെപ്റ്റംബർ വരെ 6 US H-1B വിസ നടപടിക്രമങ്ങളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഇക്കാര്യം US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസിന്റെ വെബ്സൈറ്റിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഐ ടി മേഖലയിലെ ഇന്ത്യൻ തൊഴിലവസരങ്ങൾക്കാണ് ഇത് വലിയൊരു തിരിച്ചടിയാവുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ വൻകിട IT കമ്പനികൾ അമേരിക്കയിൽ നമ്മുടെ പല ഉദ്യോഗാർത്ഥികളെയും എത്തിക്കുന്നത് H-1B വിസയിലാണ്. മറ്റ് പഠന ആവശ്യങ്ങൾക്ക് പോലും ഈ വിസ, പഠന ആവശ്യങ്ങൾക്ക് പോകുന്നതിന് പോലും ഇത്തരം വിസകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇതോടുകൂടി നിർത്തലാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ H-1B വിസ നിർത്തലാക്കുമെന്ന് മരവിപ്പിക്കുമെന്ന സൂചനകളൊക്കെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. ഇത് അമേരിക്കയുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തികച്ചും അത് ശരിയായിരിക്കുന്നു. ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. നേരത്തെ മുസ്ലിം രാജ്യത്ത് നിന്നുള്ള വിസകൾ നിരോധിച്ച പോലെ തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ പോലും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്.
സന്തോഷ് സർലിംഗ് ദില്ലിയിൽ. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൈൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കണം എന്ന ആവശ്യം ഉയരുന്നു. കൊല്ലം പത്തനാപുരം വെള്ളംതെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും വറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എന്ത് ചെയ്യാൻ, ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുഴിച്ചിട്ട് അത് ഓരു കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ? മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നേ നനയ്ക്കുന്നത് എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഒരു കട്ട പിടിച്ചാൽ ഒരു. പിറവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുഴിയാണ്, കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്തിപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ഈ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കമണ്ണിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.